ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കിംഗുകാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കൊരു എഡിബിൾ ഗ്ലിറ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജെലാറ്റിൻ ആണ്. ഞാൻ 2 ടീസ്പൂൺ ജെലാറ്റിൻ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ടീസ്പൂൺ വെള്ളവും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം നമ്മളുടെ ജെലാറ്റിൻ നല്ല ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളാണ്. നിങ്ങൾക്കൊരു സ്റ്റീലിൻ്റെ ബൗളാണെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഡബിൾ ബോയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതൊരു 2 കളറിലാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനിതിൽ ഒന്നിൽ യെല്ലോ കളറും മറ്റേതിൽ റെഡ് കളറുമാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ റെഡ് കളറ് ഒഴിച്ചിട്ടുള്ളതിൽ ഒരു ഡ്രോപ്പ് വൈറ്റ് കളറും ചെയ്തിട്ടുണ്ട്. ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളറിലെ ഗ്ലിറ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചിട്ട് തിന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാൻ ഈവനിങ് ആയിരുന്നു ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിറ്റേ ദിവസം മോർണിംഗിലേക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമ്മൾ കൈ മുട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കിട്ടും. ഞാൻ എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോഴാണ് ശരിക്കും ഉണങ്ങി കിട്ടിയത്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇതേപോലെ മടങ്ങി പോലെ ആയിട്ട് ഇരുന്നിരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ചിലത് ഊരിപ്പോരും, പക്ഷേ ചിലത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ആ ഷീറ്റൊന്ന് മടക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേറിട്ട് കിട്ടും കേട്ടോ. അതിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ മുഴുവൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നനവില്ലാത്ത മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നന്നായി പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാതും അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ നമുക്ക് നല്ലൊരു ഗ്ലിറ്റർ നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.